നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണി നേരിടുന്ന ഒരു സംഘടനാ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. RJD ഇടതുമുന്നണിയിൽ കലാപക്കൊടി ഉയർത്തുകയാണ്. ലോക്സഭാ സീറ്റ് ചർച്ചകളിൽ തങ്ങളെ പരിഗണിച്ചില്ല. ലോക്സഭയിൽ ഇത്തവണ ഒരു സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പ് ഇടതുമുന്നണി കൺവീനർ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും പാലിച്ചില്ല. ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധമാണ് RJD ഇടതുമുന്നണിക്കുള്ളിൽ നടത്തുന്നത്. ഇന്നലെ ഔദ്യോഗിക യോഗം ചേർന്ന RJD പ്രതിഷേധം പരസ്യമാക്കാൻ തീരുമാനിച്ചു. ഇടതുമുന്നണി കൺവീനർക്ക് കത്ത് നൽകാനും തീരുമാനിച്ചു. ഒപ്പം തങ്ങൾക്ക് ഇടതുമുന്നണി നേതൃത്വം അനുവദിച്ച ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെക്കാനാണ് തീരുമാനം. ആ തീരുമാനം വേഗത്തിൽ അവർ നടപ്പിലാക്കുകയാണ്. അങ്ങനെ അസാധാരണമായ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് മുന്നണിക്കകത്ത് പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് RJD ഒരുങ്ങുകയാണ്. ഇവിടെ ഉയരുന്ന ചോദ്യം, കുറഞ്ഞ കാലഘട്ടമേ RJD ഇടതുമുന്നണിക്കൊപ്പം ചേർന്നിട്ട് ആയിട്ടുള്ളൂ. അതിനുശേഷം അവർ വീണ്ടും മുന്നണി വിടുക എന്ന ആലോചന നടക്കുമ്പോൾ RJD ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം എന്താണ്? RJD ലക്ഷ്യം UDF ആണോ? ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് UDFനൊപ്പം ചേരാനാണോ RJD ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം? ഇത് സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇടതുമുന്നണിക്ക് മുന്നിൽ പ്രതിസന്ധിയായിട്ടുണ്ട്. അതേസമയം ഇത് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാക്കില്ല എന്നതാണ് മുന്നണി കൺവീനർ EP ജയരാജന്റെ വാക്കുകൾ. മുന്നണിയുടെ തീരുമാനം ഒറ്റക്കെട്ടാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. RJDക്ക് താൻ അത്തരം ഉറപ്പുകളൊന്നും നൽകിയിട്ടില്ല. ഒരുപക്ഷേ പഴയ ഇടതുമുന്നണി കൺവീനർ ഇത്തരം ഉറപ്പുകൾ നൽകിയിട്ടുണ്ടാവാം. താൻ അത്തരം ഉറപ്പ് നൽകിയിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാനും ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. RJDയുടെ തന്നെ നേതാക്കൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടിൽ തന്നെയാണ്. സ്വാഭാവികമായും അവർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. RJDയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം RJDയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. അവർക്ക് സീറ്റ് വാഗ്ദാനം നൽകിയിരുന്നു, കൺവീനർ ഉറപ്പ് നൽകിയിരുന്നു പറയുന്നത്. അതൊരു പക്ഷേ ഇപ്പോഴത്തെ കൺവീനർ ആവാൻ സാധ്യതയില്ല. സ്വാഭാവികമായും ഓരോ പാർട്ടിയും ആഗ്രഹിക്കും, അതിലൊന്നും തെറ്റില്ല. അവഗണിക്കുന്നൊരവസ്ഥയാണ് സ്വീകരിച്ചത്. അത്തരത്തിലുള്ള ഒരവസ്ഥയും ഇടതുപക്ഷ മുന്നണി ഒരു പാർട്ടികളോട് സ്വീകരിക്കില്ല. ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ ഞങ്ങൾ മുന്നണി തീരുമാനമായി എടുക്കൂ. എല്ലാവരും ഐക്യത്തോടു കൂടിയിട്ടാണ്. ഇനി എന്തെങ്കിലും അല്ലറച്ചിട്ട ഒരു പക്ഷേ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെയാണ്, പാർട്ടി അണികളിൽ താല്പര്യമുണ്ടാകുക, സ്വാഭാവികമായി ഉണ്ടാകാം. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള നടപടിയായിട്ട് ഈ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു തെറ്റായ പ്രവണതയായിട്ടല്ല ഞാൻ കാണുന്നത്. അവർക്കിടയിൽ വന്നിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു വർത്തമാനമേ അല്ല. ഇടതുപക്ഷ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയത്തക്ക രീതിയിലുള്ള നിലപാട് തന്നെയാണ് RJD സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജന്റെ വാക്കുകൾ. പക്ഷേ EP ജയരാജൻ അങ്ങനെ വ്യക്തമാക്കുമ്പോഴും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയം അത്ര കണ്ട് RJDക്ക് ആ നീക്കങ്ങൾ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് അതിന്റെ വസ്തുത. നമുക്ക് പരിശോധിക്കാം. VV അരുൺ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അരുൺ, ഇടതുമുന്നണിയിൽ അത്ര പതിവുള്ള കാഴ്ചകളല്ല നമ്മൾ കാണുന്നത്. സാധാരണ ഈ സീറ്റ് ചർച്ചകളിൽ ഇങ്ങനെ നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളോ പരസ്യമായി അഭിപ്രായം പറയുക ഇടതുമുന്നണിയിൽ അത്ര പരിചിതമായി നമ്മൾ കണ്ടിട്ടില്ല. അപൂർവം ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് താനും. RJD ഇത്തരം ഒരു സീറ്റ് ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നില്ല എന്ന കാര്യം ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് RJDയുടെ ലക്ഷ്യം? ഒപ്പം ഇടതുമുന്നണി ഈ പ്രതിസന്ധിയെ എങ്ങനെ RJD ഒപ്പം നിർത്താൻ ശ്രമിക്കുമോ? സഹിത, ഇത് RJD സഹിത സൂചിപ്പിച്ച പോലെ ഇടപെടലിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് എന്നത് വസ്തുതയാണ്. പക്ഷേ ഇന്നലെ RJD നേതൃത്വം വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് അതുതന്നെയാണ്. ഇടതുമുന്നണിയിൽ ഉപേക്ഷ ചർച്ചയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഉപേക്ഷ ചർച്ച നടത്താൻ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ചർച്ചയില്ലാതെ സ്ഥാനാർത്ഥി സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് ഇടതുമുന്നണി ഇതാദ്യം എന്നാണ് RJD ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അവകാശങ്ങൾ വേണം. RJD കഴിഞ്ഞ കുറേ നാളുകളായി മുന്നണി നേതൃത്വവുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല. കാര്യമായ തർക്കങ്ങൾ പരസ്യമാകുന്നതിൽ പോലും മന്ത്രിസ്ഥാനം വിഭജിച്ച് നൽകിയപ്പോൾ പോലും ഒരു MLA എങ്കിലുമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം നൽകാൻ CPM
നേതൃത്വം തീരുമാനിച്ചാണ്. അതിന്റെ ഭാഗമായി സീറ്റ് ലഭിക്കാതെ പോയതിൽ ഒരു എം എൽ എ ഉള്ള കെ പി മോഹനൻ എം എൽ എ ഉള്ള ആർ ജെ ഡി മാത്രമാണ്. നേരത്തെ എൽ ജെ ഡി ആയിരുന്നു. ആ സമയത്ത് തന്നെ അവർക്ക് സീറ്റ് അവകാശവാദം ഉന്നയിച്ചതാണ്. പക്ഷെ അന്ന് അനുവദിച്ചില്ല. ഇപ്പോൾ രണ്ടാമത്തെ രണ്ടര വർഷം പിന്നിടുമ്പോൾ കെ പി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസഭയിൽ വന്ന സമയത്തും മുന്നണി യോഗത്തിൽ ഔദ്യോഗികമായി തന്നെ ആർ ജെ ഡി നേതൃത്വം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടത് സോഷ്യലിസ്റ്റുകൾക്ക് പരിഗണന മന്ത്രിസഭയിൽ വേണം, ഇതായിരുന്നു ആർ ജെ ഡിയുടെ ആവശ്യം. അന്ന് മുന്നണി നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല, അവരുടെ ആവശ്യം അംഗീകരിച്ചില്ല. ഇപ്പോൾ സീറ്റുകൾ വിഭജനം വന്നപ്പോഴും വർഗീസ് ചോർ ഉൾപ്പെടെയുള്ള ആർ ജെ ഡി നേതാക്കൾ മുന്നണി യോഗത്തിൽ സോഷ്യലിസ്റ്റുകൾക്ക് പരിഗണന വേണം, സീറ്റ് വിഭജിക്കുമ്പോൾ സോഷ്യലിസ്റ്റുകൾക്ക് പരിഗണന വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. അത് മുഖ്യമന്ത്രിയുടെ മറുപടി ആ യോഗത്തിൽ അല്പം പരിഹാസം കടന്നതായിരുന്നു. സോഷ്യലിസ്റ്റുകൾ തൽക്കാലം അല്പം കൂടി ക്ഷമിക്കണം, കാത്തിരിക്കണമെന്ന് മറുപടി പറഞ്ഞുകൊണ്ട് സീറ്റ് നൽകാൻ കഴിയുന്നത് മുന്നണി കൺവീനർക്ക് പകരം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇതിനെ സംസ്ഥാന നേതൃയോഗം ചേർന്ന് ആർ ജെ ഡി ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തങ്ങൾ വിടുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത്. രണ്ട് ചെയർമാൻ സ്ഥാനവും മൂന്ന് ബോർഡ് മെമ്പർ സ്ഥാനവുമാണ് ആർ ജെ ഡിക്ക് ഇടതുമുന്നണി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അത് തിരിച്ചു നൽകുമെന്നാണ് തീരുമാനം. പക്ഷേ ഇത് വലിയൊരു മുന്നണിയിലെ പ്രതിസന്ധിയായി ഇടതുമുന്നണി നേതൃത്വം പ്രത്യേക സി പി എം കാണുന്നില്ല. അതിന് കാരണം ആർ ജെ ഡി കടുത്ത നിലപാടിലേക്ക് പോകില്ല എന്ന ആത്മവിശ്വാസം തന്നെയാണ് അവർക്കുള്ളത്. ആർ ജെ ഡിയും അത് പറയുന്നു. ഇപ്പോൾ സർക്കാരിലേക്ക് മറ്റു നീക്കങ്ങളൊന്നുമില്ല. ദേശീയതലത്തിലും സംസ്ഥാനത്തും ഇടതുമുന്നണി ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അത് തുടരും. എന്നാൽ തങ്ങളുടെ അണികൾക്ക് പ്രവർത്തകർക്ക് വലിയ എതിർവികാരമുണ്ട്. അത് ഇങ്ങനെ നിരന്തരം അവഗണിക്കപ്പെടുന്നു. മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിലായാലും ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിലായാലും ഒക്കെ അവഗണിക്കപ്പെടുന്നതിൽ അതൃപ്തിയുണ്ട്. അവരുടെ അതൃപ്തി അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് മുന്നണി നേതൃത്വം ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ കൂടി ത്യജിക്കാൻ തീരുമാനിച്ചത്. മുന്നണി വിട്ട് പോകാനുള്ള ഒരു ധാരണയും ആലോചനയും ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. വ്യക്തത പറയേണ്ടതുണ്ട്. അരുണിലേക്ക് വരാം. വർഗീസ് ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, താങ്കളടക്കം പങ്കെടുത്ത യോഗം